സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്തെ സാങ്കേതിക വിദഗ്ധരുടെ അംഗീകൃത സംഘടനയായ ലെൻസ്ഫെഡ് തൃശൂർ നോർത്ത് ഏരിയയുടെ 14-ാമത് വാർഷിക കൺവെൻഷൻ വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി എം കെ ശ്രീജ ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് ഏരിയ പ്രസിഡന്റ് ഷാജു ഇ ജെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ഒ വി ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആശിഷ് ജേക്കബ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പ്രശസ്ത സംവിധായകനും കഥാകൃത്തുമായ റഷീദ് പാറയ്ക്കൽ പുരസ്കാര വിതരണം നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി സുരേഷ് എൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം സുമേഷ് വി യു, പ്രോഗ്രാം കൺവീനർ സുരേഷ് കുമാർ ഒ എൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി രജനി വി സി, സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് കിട്ടിയ ഒരു വളരെ നല്ല മുഹൂർത്തമായിട്ട് ഞാനിതിനെ കാണുകയാണ്. കാരണം ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചപ്പോ എഞ്ചിനീയേഴ്സിനെ കാണാനുള്ള ഒരു മടി കൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറിയത്. ഷാജേട്ടനെ ഇത് വിളിച്ചപ്പോ എനിക്ക് തോന്നി, എനിക്കൊരു വിഷമം തോന്നി. നേരത്തെ എനിക്ക് തോന്നാനുള്ള വിഷമത്തിന്റെ കാരണം ഇവിടെ ഒരുപക്ഷെ ഇവർ സൂചിപ്പിച്ചിട്ടുണ്ടാവാം, നിങ്ങളിൽ ഒരാളായി ഒരുപക്ഷെ 25 വർഷം മുൻപ് ഞാൻ ലൈസൻസ് എടുത്തിരുന്നെങ്കിൽ നിങ്ങളോടൊപ്പം അവിടെ ഇരിക്കേണ്ട ഒരാള് ഇവിടെ വന്ന് നിങ്ങളോട് എന്ത് വർത്തമാനം പറയാനാണ് എന്നുള്ള ഒരു ചെറിയ സങ്കോചം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിളിച്ചപ്പോ മാക്സിമം ഒഴിഞ്ഞു മാറാം എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ വിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. കുറച്ച് മുഖങ്ങൾ എനിക്ക് പരിചയമുള്ളത് ഉണ്ടാവും എന്ന് തോന്നി. ഒന്നോ രണ്ടോ മുഖങ്ങളൊക്കെ ഞാൻ കണ്ടു. നിങ്ങളുടെ സുരേഷ് ഞാനും ഒന്നിച്ച് വർക്ക് ചെയ്തതാണ് കുറച്ചു കാലം. നിർമ്മിതിയിലെ സുരേഷ് ഞാനും ഒക്കെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് മുഖങ്ങൾ ഇങ്ങനെ നല്ല പരിചയത്തിൽ കാണാം. ഒപ്പം എഞ്ചിനീയേഴ്സിന്റെ പ്രശ്നങ്ങൾ, ഇപ്പൊ എഞ്ചിനീയേഴ്സിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഞങ്ങളും രണ്ട് തട്ടിൽ നിൽക്കുന്ന ആളുകളാണല്ലോ. കാരണം ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിങ്ങൾ എത്തുന്നുണ്ടോ? അങ്ങനെയാണല്ലോ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവുക അല്ലെ? ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇവിടെ എന്താ പറയാ, ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ നിങ്ങളുടെ ഒരു കൂട്ടായ്മ. നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നമ്മുടെ ഈ മേഖല നേരിടുന്ന വലിയ പ്രതിസന്ധികളെ കുറിച്ച്. പഠിച്ചിറങ്ങുന്ന ആളുകൾക്കൊക്കെ തന്നെ ഈ ഫീൽഡിലേക്ക് കടക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ലൈസൻസുകളെ തട്ടിത്തടഞ്ഞിട്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ടാവും. കാരണം സിവിൽ എഞ്ചിനീയേഴ്സ് കഴിഞ്ഞു വരുന്ന ആളുകളുടെ എണ്ണം അത്രയധികം വർദ്ധിച്ചു വരികയാണ്. അത് ഐ ടി ഐ മേഖലയായാലും ഡിപ്ലോമ മേഖലയായാലും എഞ്ചിനീയറിംഗിലായാലും ഒക്കെ ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവർ ഇവിടേക്ക് എത്തുന്നുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വിവിധങ്ങളായ കാരണങ്ങളുണ്ടായിരിക്കാം.